അതിന് നമസ്കാരം വിലേസ്മിൻ്റെ പുതിയൊരു എപ്പിസോഡിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജനാർദ്ദൻ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അത് നമ്മുടെ അബ്രഹ്മാൻ്റെ അടുത്താണ്, എറണാകുളത്ത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ വെച്ച്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇത് കാണുന്ന റോഡെന്ന് വെച്ചാൽ വൈറ്റില എടപ്പള്ളി മെയിൻ റോഡാണ്. നമ്മുടെ തിരുവനന്തപുരം പോകുന്ന റൂട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. ജനാർദ്ദൻ ചേട്ടൻ്റെ വീട് നമ്മുടെ നല്ല വെയിലത്തിലുണ്ടാണ്. ഇവിടെ ക്ലീനിങ് ഒക്കെ പക്കയാണ് കേട്ടോ. എനിക്ക് റോഡ് ഇഷ്ടപ്പെട്ടു, നല്ല ക്ലീനിങ് വൃത്തിയൊക്കെയുണ്ട് ഈ റൂട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോളിഡേ ഇൻ കൊച്ചി. അതിൻ്റെ അടുത്തുള്ളൊരു ചെറിയ റോഡുണ്ട്, ആ റോഡിൻ്റെ അതിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. റോഡൊക്കെ കുറച്ച് മോശമാണ്, നേരത്തെ ഞാൻ വഴി പോകുന്നിട്ടുണ്ട്. അതിനേക്കാളിപ്പോൾ മോശമായി. ഇങ്ങോട്ട് പുതിയ ബിൽഡിങ് കാര്യങ്ങൾ വന്നപ്പോഴായിരിക്കാം ഇങ്ങനെ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മലയാളത്തിൽ അടിപൊളി സിനിമകൾ സമ്മാനിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ പേടിപ്പിച്ചതും അല്ലെങ്കിൽ ചിരിപ്പിച്ചതുമായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയതാണ് അദ്ദേഹം. അദ്ദേഹം വൈക്കംകാരനാണെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഞാനൊരു വൈക്കംകാരനാണ്. അപ്പോൾ നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് വൈക്കത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ 1971 കാലഘട്ടത്തിലാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് കൂടുതൽ വീഡിയോയിൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തായാലും നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് മികച്ച റോളുകൾ നമുക്ക് സമ്മാനിച്ച, എക്കാലത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് നല്ല ക്യാരക്ടറുകൾ നൽകിയ ഒരു ആക്ടറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് വരിക. അഭിനയത്തിൻ്റെ എക്കാലത്തെ മികച്ച നടന്മാരിൽ മുൻപന്തിയിലാണ് ജനാർദ്ദനൻ. ആദ്യകാലത്ത് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി, പിന്നീട് കോമഡിയും വേഷങ്ങളിൽ കൂടി മറ്റ് ക്യാരക്ടർ റോളുകളിലൂടെയും അനായാസം ചെയ്യാൻ കഴിഞ്ഞ അതുല്യപ്രതി. വൈക്കം ഉല്ലലയിലാണ് ജനനം. വെച്ചൂർ NSS ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. പിന്നെ ചങ്ങനാശ്ശേരി NSS കോളേജ് പി യൂണിവേഴ്സിറ്റി ചേർന്നു പഠിച്ചുവെങ്കിലും എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ആ വർഷം തന്നെ എയർഫോഴ്സിൽ ചേർന്നു. ഒരു വർഷം കഴിഞ്ഞ് വ്യോമസേനയിൽ നിന്നും സേവനം മതിയാക്കി നാട്ടിൽ വന്ന് ബിസിനസ് ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് പ്രീ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം സോഷ്യോളജി ചെയ്യാൻ പോയെങ്കിലും പിന്നീടത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ BCOM പാസ്സായി. ഇവിടെ വെച്ചാണ് ശ്രീവിഹാരത്തിലെ ബാലകൃഷ്ണനുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം വഴിയാണ് അടൂർ ഗോപാലകൃഷ്ണനിൽ എത്തുന്നത്. അങ്ങനെയാണ് പ്രതിസന്ധി എന്ന ഡോക്യുമെൻ്ററി അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായി എത്തുന്നത്. വിജയലക്ഷ്മിയാണ് താരത്തിൻ്റെ ഭാര്യ. ചെറുപ്പം മുതലേ പരിചയമുള്ളവരായിരുന്നു ഇരുവരും. കുഞ്ഞുനാളിലെ സൗഹൃദമാണ് പിന്നെ പ്രണയത്തിലേക്ക് എത്തുകയും, എന്നാൽ സമൂഹബഹുലമായ ഒരു പ്രണയ കഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. തൻ്റെ പ്രണയിനിയെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുകയും അവൾ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഒരു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം വിവാഹമോചിത വിജയലക്ഷ്മി തിരിച്ചു വരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അവരെ കല്യാണം കഴിക്കുന്നത്. ആദ്യത്തെ വിവാഹത്തിൽ ഒരു മകളും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു മകളും ജനിക്കുകയായിരുന്നു. അധിക നാളൊന്നും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുകയും ഉണ്ടായി. തന്നെ 1000-ലേറെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു. കാരൻ്റെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമ്മളെപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള വീഡിയോസ് കണ്ട് വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മികച്ച രീതിയിൽ നല്ല വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ മറ്റ് വീഡിയോകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.